കണ്ണൂർ പാർലമെൻറ് മണ്ഡലം മാർസിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ നിയോജക മണ്ഡലമായ തളിപ്പറമ്പും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മണ്ഡലമായ ധർമ്മടം ഈ പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ പരിധിയിൽപ്പെട്ടതാണ് എന്നാൽ പലരും വിചാരിക്കുന്ന പോലെ ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് കോട്ടയൊന്നുമല്ല കണ്ണൂർ കണ്ണൂരിൽ പലപ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് ജയിക്കാറുള്ളത് കാരണം കോൺഗ്രസ്സിന് നല്ല പ്രാമുഖ്യമുള്ള ചില പ്രദേശങ്ങൾ അവിടെ ഉണ്ട് പ്രത്യേകിച്ച് കുടിയേറ്റ മേഖലകളായിട്ടുള്ള ആ ഇരിക്കൂറും പേരാവൂറും അവിടെ വലിയ ലീഡ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് സാധാരണ കിട്ടാറുണ്ട് അവിടുത്തെ ലീഡ് കോൺഗ്രസ്സിന് കുറയുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥികൾ സാധാരണ ജയിക്കാറുണ്ട് പിന്നെ കണ്ണൂർ നഗരമണ്ഡലം അതും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും നല്ല മേൽക്കൈവുള്ള പ്രദേശമാണ് മുസ്ലിം ജനസാമാന്യം നല്ലോണം ഉള്ള ഒരു പ്രദേശമാണ് അതേസമയത്ത് തന്നെ സി പി എമ്മിന് ഉറപ്പുള്ള തളിപ്പറമ്പ് പോലെ ധർമ്മടം പോലെ മട്ടന്നൂർ പോലെയുള്ള മണ്ഡലങ്ങളുണ്ട് പിന്നെ അഴീക്കോടുണ്ട് അപ്പോൾ ഇങ്ങനെ വളരെ ശക്തമായ ഒരു മത്സരം ഈ രണ്ട് മുന്നണികൾ തമ്മിൽ രണ്ട് പാർട്ടികൾ തമ്മിൽ നടക്കുന്ന പ്രദേശമാണ് കോൺഗ്രസിന് മുസ്ലിം ലീഗിൻ്റെ പിന്തുണ നല്ലപോലെ കിട്ടണം എന്നാൽ മാത്രമേ സ്ഥാനാർത്ഥി ജയിക്കുള്ളൂ ഈ കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിരവധി തവണ വിജയിച്ചാണ് പിന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് പാർട്ടി അബ്ദുള്ളക്കുട്ടിയെ കൊണ്ടുവന്നത് അങ്ങനെ പരമ്പരാഗതമായിട്ട് കോൺഗ്രസിൽ ഇട്ടിക്കുട്ടിക്കിട്ട് മുസ്ലിം വോട്ടിൽ ഒരു ഡിവിഷൻ ഉണ്ടാക്കിയിട്ടാണ് കുട്ടി ആദ്യം ജയിച്ചത് പിന്നെ അന്ന് ഭയങ്കര കള്ളവോട്ട് വരും കള്ളവോട്ടും ബൂത്ത് പിടുത്തവും വ്യാപകമായി നടന്ന തെരഞ്ഞെടുപ്പിലാണ് കുട്ടി ആദ്യം ജയിച്ചത് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് അതായത് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും വലിയ തരംഗമായിരുന്നു അപ്പോൾ പിന്നെ അബ്ദുള്ള കുട്ടിക്ക് ജയിക്കാൻ അത് മാർഗം ഉണ്ടായിരുന്നില്ല അദ്ദേഹം വിജയിച്ചു പക്ഷേ പാർട്ടിക്ക് ഇദ്ദേഹം അനഭിമന്തരനായിട്ട് മാറുകയും ഈ പാർലമെൻറ്റ് ലോക്സഭയുടെ കാലാവധി കഴിയുമ്പോഴത്തേക്കും പുള്ളി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു കോൺഗ്രസ് പിന്നെ നിങ്ങൾ തന്നെ കോൺഗ്രസ് ആക്കിയെന്ന് പറഞ്ഞ് ഒരു ആത്മകഥ എഴുതുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം ആ ആത്മകഥയിലും അദ്ദേഹത്തിൻ്റെ കഥ കഴിഞ്ഞില്ല പിന്നീട് അദ്ദേഹം നിങ്ങൾ തന്നെ ബി ജെ പി ആക്കിയെന്ന് പറഞ്ഞാൽ അതിനൊരു രണ്ടാം ഭാഗം കൂടി എഴുതേണ്ട അവസ്ഥയിലേക്ക് എത്തി എന്നുള്ള വേറെ ചരിത്രമാണ് ഏതായാലും അബ്ദുള്ളക്കുട്ടി മാറിയതിന് ശേഷമാണ് പിന്നെ കോൺഗ്രസിന് ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ പറ്റിയത് അപ്പോഴത്തേക്ക് മുല്ലപ്പള്ളി വടകരയ്ക്ക് പോയി ആ സീറ്റിൽ സാക്ഷാൾ കെ സുധാകരൻ മത്സരിച്ചു സുധാകരൻ അന്ന് കണ്ണൂരിൽ നിന്നുള്ള എം എൽ എ ആണ് എം എൽ എ ആയിരുന്നുകൊണ്ട് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു ഒരു ഭയങ്കര മത്സരമായിരുന്നു കാരണം അബ്ദുള്ളക്കുട്ടിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി ഏറ്റവും അധികം സ്പീഡ് വർക്ക് ചെയ്ത ആൾ കെ കെ രാഗേഷാണ് രാഗേഷിന് സീറ്റ് കിട്ടാൻ വേണ്ടിയാണ് പാവ അബ്ദുള്ളക്കുട്ടിയെ പോച്ച് പുറത്താക്കിയത് അന്നിട്ട് രാഗേഷ് എന്നെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു രാകേഷ് വലിയ വിജയ പ്രതീക്ഷയിലായിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുന്നതിന് ഇടയ്ക്കുള്ള സമയത്ത് ഇദ്ദേഹം ശരിക്കും മെമ്പർ ഓഫ് പാർലമെൻ്റ് എന്നുള്ള രീതിയിലാണ് അഹങ്കരിച്ച് നടന്നത് പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ കേസ് ഉദാരം വിജയിച്ചു കാരണമെന്ന് വെച്ചാൽ ഈ കുടിയേറ്റ മേഖലയിൽ ഭയങ്കരമായിട്ട് ഒരു വികാരമുണ്ടായി ഇരിക്കൂർ പേരാവൂർ മേഖലയിൽ അന്ന് എം എ ബേബിയുടെ മതമില്ലാത്ത ജീവനും സ്വാശ്രയ വിദ്യാഭ്യാസ നിയമത്തിനെതിരായ വികാരം ക്രൈസ്തവരുടെ ഇടയിലുണ്ടായിരുന്നു പള്ളിയിലൊക്കെ വിളിച്ചു പറയും എല്ലാവരും കാലത്ത് എട്ട് മണിക്കുള്ളിൽ തന്നെ വോട്ട് ചെയ്ത് തോന്നണം എന്ന് പറഞ്ഞു അപ്പോൾ കുടിയേറ്റ മേഖലകളിലൊക്കെ കാലത്ത് പത്ത് മണിക്ക് മുമ്പ് തന്നെ പോളിംഗ് പൂർത്തിയായി അതുകൊണ്ട് സി പി എം കള്ളൗട്ട് ചെയ്യാനുള്ള സൗകര്യം പോലും കിട്ടില്ല അങ്ങനെ കെ സുധാകരൻ വിജയ്ക്ക് പകരം നമ്മുടെ ഇദ്ദേഹം തോറ്റുപഞ്ചു കെ കെ രാകേഷ് ഇവിടെ തെരഞ്ഞെടുപ്പിന് മത്സരം തന്നെ നിർത്തി പിന്നെ പുള്ളി രാജ്യസഭാ മെമ്പറായിട്ട് പോയി എന്നുള്ളതാണ് ചരിത്രം ഏതായാലും കെ കെ രാകേഷ് തോൽപ്പിച്ചു പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിൽ അവിടെ ശ്രീമതി ടീച്ചറും വന്ന് മത്സരിക്കും അപ്പോൾ മറ്റു തരത്തിൽ സാമുദായികമായ മറ്റ് ചില തിരിവുകളുണ്ടായി പിന്നെ ഈ കുടിയേറ്റ മേഖലയിൽ കെ സുധാകരൻ പ്രതീക്ഷിച്ച രീതിയിലുള്ള ലീട് കിട്ടിയില്ല അങ്ങനെയാണ് പതിനാലിൽ സീറ്റ് നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് ആകുമ്പോഴത്തേക്കും ചിത്രം പിന്നെ മാറി സുധാകരൻ സ്ഥാനാർത്ഥിയായിട്ട് വന്നു ശ്രീമതി ടീച്ചർ എന്നെതിരെ മത്സരിക്കും പക്ഷേ പി ജയരാജൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂർ മണ്ഡലത്തിൽ വലിയൊരു ഡിവിഷൻ മാർസിസ്റ്റ് പാർട്ടിക്ക് അകത്തു നിന്നുണ്ടായി ഒരു ഫാസിസ്റ്റ് വിരുദ്ധ പോരാളിയായ പി ജയരാജൻ പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എഴുന്നേൽപ്പിച്ച് അദ്ദേഹത്തെ ജയസാധ്യത കുറവായ അല്ലെങ്കിൽ ജയ ജയിക്കാൻ സാധ്യ വടകര സീറ്റിൽ കൊണ്ട് മത്സരിപ്പിച്ചതിൽ ജയരാജൻ്റെ ആരാധകരൊക്കെ വളരെ അസംതൃപ്തരായിരുന്നു അവരുടെ അസംതൃപ്തി കണ്ണൂർ മണ്ഡലത്തിൽ ശ്രീമതി ടീച്ചർക്കെതിരായിട്ട് പ്രവർത്തിച്ചു അങ്ങനെ ശ്രീമതി ടീച്ചർ തോറ്റുപോയി പിന്നെ മാത്രമല്ല യു ഡി എഫിൻ്റെ വലിയ തരംഗമായിരുന്നു യു ഡി എഫ്കാരായ പത്തൊമ്പത് പേരും ജയിച്ച മത്സരത്തിൽ കെ സുധാകരൻ തോൽക്കുക എന്നുള്ളത് അസാധ്യമാണ് അങ്ങനെ സുധാകരൻ വിജയിച്ചു ജയിച്ചതിന് ശേഷം അദ്ദേഹം കെ പി സി സി പ്രസിഡൻ്റായി അദ്ദേഹത്തിൻ്റെ താരമൂല്യം അല്ലാതെ ഉയർന്നു അത് ഇപ്പോഴും കോൺഗ്രസ്സുകാർക്കിടയ്ക്ക് ഏറ്റവും ജനകീയനായ നേതാവാണ് കെ സുധാകരൻ്റെ ആരാധകർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് മൊത്തത്തിലും ഗൾഫിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും രാജ്യങ്ങളിലവരെ ഉണ്ട് അങ്ങനെ ജനകീയനായ നേതാവാണ് കെ സുധാകരൻ അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു അദ്ദേഹത്തെ തളയ്ക്കാനായിട്ട് പാർട്ടി ഇറക്കിയിട്ടുള്ളത് മാർസിസ്റ്റ് പാർട്ടി ഇറക്കിയിട്ടുള്ളത് എം വി ജയരാജനെയാണ് എം വി ജയരാജൻ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് അഞ്ചു കൊല്ലായിട്ട് ജില്ലാ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു പിന്നെ നേരത്തെ എം എൽ എ ആയിരുന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്നു പല പ്രധാന പദവികളും വഹിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം ആ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുന്നള്ളതാണ് അദ്ദേഹം നിയമബിരുദ ബിരുദ ബിരുദധാരിയാണ് അപ്പോൾ അങ്ങനെ ശക്തനായ ഒരു പോരാളിയെ തന്നെ അവിടെ ഇറക്കിയിരിക്കുന്നു പിന്നെ കെ സുധാകരൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളിലൊക്കെ ആളുകൾക്ക് ചെറിയ ഉത്കണ്ഠയുണ്ട് അത് ഒഴിച്ചാൽ സുധാകരൻ വളരെ ശക്തമായ നിലയിൽ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ വോട്ടർ ഏത് മേഖലയിൽ എത്ര വോട്ട് കൂടുതൽ കിട്ടും എന്നുള്ളതാണ് പ്രധാനം ഈ കുടിയേറ്റ മേഖലയിലും കണ്ണൂർ ടൗണിലും ശക്തമായ ലീഡ് കൈവരിക്കാൻ സാധിച്ചാൽ സുധാകരന് നിസ്സംശയം ജയിക്കാൻ കഴിയും മറിച്ച് ഈ മട്ടന്നൂർ പോലെ അല്ലെങ്കിൽ ധർമ്മടം പോലെയുള്ള മേഖലകളിൽ അവിടെ കഴിഞ്ഞവണ് വോട്ട് വല്ലാതെ കുറഞ്ഞുപോയി ഭൂരിപക്ഷം വല്ലാതെ കുറഞ്ഞുപോയി സീമർ ടീച്ചർക്ക് അതുകൊണ്ട് ടീച്ചർ തോറ്റത് അതുപോലെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ ആഴിക്കോട് അല്ലെങ്കിൽ മട്ടന്നൂർ തളിപ്പറമ്പ് ധർമ്മടം പോലെയുള്ള മാർസിസ്റ്റ് കൂട്ടകളിൽ എത്ര വോട്ടിൻ്റെ ലീഡ് കൈവരിക്കാൻ ജയരാജന് സാധിക്കും കൂടി ആശ്രയിച്ചിട്ടാണ് ഈ മണ്ഡലത്തിലെ ജയാപജയ സാധ്യതകൾ നിലനിൽക്കുന്നത് വളരെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് കണ്ണൂർ മാത്രമല്ല ബി ജെ പി അവിടെ മത്സരിക്കുന്നുണ്ട് നേരത്തെ ആ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിച്ച രഘുനാഥാണ് കണ്ണൂർ പാർലമെൻ്റ് മണ്ഡലത്തിൽ ഇത്തവണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല കണ്ണൂർ അങ്ങനെ ബി ജെ പി ശക്തി കേന്ദ്രമല്ല ബി ജെ പിക്ക് ശക്തിയുള്ള പ്രദേശങ്ങൾ കോഴിക്കോടും അത് കഴിഞ്ഞാൽ പിന്നെ കാസർഗോഡുമാണ് മലബാറിൽ അതുകൊണ്ട് ബി ജെ പിയുടെ സാന്നിധ്യം ബി ജെ പി പിടിക്കുന്ന വോട്ടുകൾ അത്ര പ്രധാനമോ നിർണായകമോ ആയിരിക്കും എന്ന് തോന്നുന്നില്ല നേരിട്ടുള്ള ഏറ്റുമുട്ടൽ തന്നെയാണ് കണ്ണൂർ മണ്ഡലത്തിൽ നടക്കുന്നത് ആരായിരിക്കും ജയിക്കുക എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുകയില്ല പിന്നെ മൊത്തത്തിൽ എൽ ഡി എഫിനെതിരായ ഒരു വികാരം കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് അത് കണ്ണൂരിലും ഉണ്ട് എന്നുള്ളതാണ് നമുക്കിതിനോട് ചേർത്ത് പറയാവുന്ന ഓരോ ഒരു കാര്യം